നമസ്കാരം. പെരുമ്പാവൂർ ശ്രീസ്വാമി ഗുരുകുലം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീമുദ്ര കലാഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് തിരുവാതിര രാവ് നടക്കുകയാണ്. പ്രശസ്ത TV അവതാരകയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ ആദ്യത്തെ ഒരു കാര്യം അത് മാത്രം ഇപ്പോൾ
പക്ഷെ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് ശ്രീപാർവതിയെ കൊണ്ട് അദ്ദേഹത്തിനെ കല്യാണം കഴിപ്പിച്ച് അവർക്ക് മക്കളുണ്ടാവണം എന്നതാണ് ദേവന്മാരുടെ തീരുമാനം. അപ്പോ കാമദേവനെ അയക്കുകയാണ്. കാമദേവൻ വിചാരിച്ചാൽ പരമേശ്വരന് തപശക്തി നഷ്ടപ്പെടുത്താൻ പറ്റുള്ളൂ. അത്രയും ശക്തിയോടുകൂടിയിട്ട് തപസ് നിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാമദേവനെ അയച്ച് പഞ്ചബാണങ്ങൾ അഞ്ചു പുഷ്പങ്ങളാണ് കാമദേവൻ എഴുതിയത്. ഓരോ സ്ഥലത്ത് പോയി നിന്നിട്ട് ഓരോരോ പുഷ്പങ്ങളായിട്ട് ആദ്യം ഇങ്ങനെ അവസാനം കരിപ്പൂവാണ് വരുന്നത്, ആദ്യം താമരപ്പൂവാണ് വരുന്നത്. താമരപ്പൂ വെച്ചിട്ട് പരമേശ്വരനെ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്കൊരു സ്ത്രീയിൽ കാമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അമ്പ് എഴുതുന്നത്. അങ്ങനെ തന്നെ മുല്ലപ്പൂ അഞ്ച് പുഷ്പങ്ങൾ, ഈ അഞ്ച് പുഷ്പങ്ങൾ എഴുതി കഴിഞ്ഞ് അവസാനത്തെ കരിപ്പൂവളപ്പൂ വരുമ്പോഴത്തേക്കും പരമേശ്വരൻ കണ്ണു തുറന്നു. കാമപരവശനായിട്ട് ഏതെങ്കിലും നല്ലൊരു സ്ത്രീ, ഭംഗിയുള്ള ഒരു സ്ത്രീ എൻ്റെ മുൻപിലുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ ആരാണ് നിൽക്കുന്നത്? കാമദേവനാണ് നിൽക്കുന്നത്. കാമദേവൻ അമ്പ കൊണ്ടുതന്നെ നിൽക്കുക, അടുത്തെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് പരമേശ്വരൻ ശപിക്കും. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, പെരുമ്പാവൂർ.